ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. നല്ല മഴയാണ്. രണ്ടു മൂന്ന് ദിവസമല്ല, കുറേ ആയിട്ട്. ഇപ്പോൾ കേരളം മൊത്തം മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എവിടെയും നല്ല മഴയുണ്ട്. മഴ പെയ്തിട്ടടുത്ത് ഇങ്ങനെ, അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാതിരിക്കുക. അമ്മയ്ക്ക് ഈ ഒരു ഭാഗം ഒരു വേദന, അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അറിയാലോ, ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ നിങ്ങളോട്. ഡോക്ടറെ അടുത്തൊക്കെ പോയി, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാലും വലിയ വ്യത്യാസമൊന്നും തോന്നണില്ല. ഇടയ്ക്ക് പെട്ടെന്നും കൂടെ ഒരു വേദന വന്നു. അത് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കുഴച്ചില്ല, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ അവിടെ റെസ്റ്റിന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി അച്ഛനും ഞാനും കൂടെയാണ് അടുക്കള പരിപാടിയൊക്കെ. അപ്പം അച്ഛൻ പുറത്തു വരിക കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ കൂട്ടാൻ വയ്ക്കാൻ രണ്ടു മൂന്ന് ദിവസമായില്ലേ വീഡിയോ എനിക്ക്. അപ്പോൾ വീഡിയോ ഡെയിലി എടുക്കാൻ പറ്റുന്നില്ല, എല്ലാം കൂടെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് ശരിയാവണില്ല. അപ്പോൾ ഇന്നെന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനേ കൂട്ടാനുള്ള അരപ്പ് കൂട്ടാനില്ല, തക്കാളി കൂട്ടാനാണ് വയ്ക്കണം. തക്കാളിയും പരിപ്പും കൂടെ, മുളകുശ്യം, നമ്മുടെ സ്ഥിരം മുളകുശ്യം, അതാണല്ലോ എളുപ്പം. അപ്പം അതിലേക്കൊരു അരപ്പ് ഉണ്ടാക്കാം. അപ്പം ജീരകം പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് എന്നിട്ട് അരക്കണം. നമ്മുടെ ജീരകത്തിൻ്റെ പാക്കറ്റ് കഴിഞ്ഞ്, അപ്പോൾ അത് പുതിയതൊന്ന് പൊട്ടിച്ച് ഒഴിക്കാം. മുളകുശ്യത്തിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് അല്ലേ ഇത്, ജീരകമില്ലാതെ എന്തോന്ന് മുളകുശ്യം. ജീരകത്തിൻ്റെ ആ ഒരു മണവും വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെയാണ് മുളകുശ്യത്തിനെ മുളകുശ്യാക്കുന്നത്. ജീരകം കുറച്ചല്ലേ വേണ്ടു, എന്തിനധികം അല്ലേ. ഇത്രയും മതി. അതായത് തേങ്ങയും ഇല്ല, ഞാൻ പച്ചമുളക് ഇട്ടണം കേട്ടോ. തക്കാളി ഉപയോഗിക്കാൻ വയ്ക്കുമ്പോൾ നമുക്കതിൽ പച്ചമുളക് ഇടാം. ഒരിത്തിരി നേരത്തെ ഒരു ജീരകം ഇതിൽ കുറച്ച് ഇരിപ്പുണ്ട്. പാത്രത്തിൻ്റെ അടിയിലുണ്ടായിരുന്നേ, നമുക്ക് പുതിയ ജീരകം കുറച്ചിടാം. ജീരകം അധികമായാലും വയ്യ, അതിൻ്റെ ഒരു മണം വേണേ. ഇനി പൊടിയൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ നമ്മൾ ലൂസ് ജീരകം വാങ്ങിക്കുമ്പോൾ നിറയെ പൊടിയും ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ പാക്കറ്റ് ആയിരിക്കുമ്പോൾ നല്ല ഫ്രഷ് സാധനം കിട്ടും, പക്ഷെ പാക്കറ്റിന് ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. പിന്നെ 60 രൂപയാണിത്, 50 ഗ്രാം ജീരകത്തിന് 60 രൂപ. എന്തല്ലേ, ഭയങ്കര വിലയുള്ള ആളാണ്. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അച്ഛൻ കടയിൽ പോയി വന്നു ഗൈസ്, നോക്കിയ സാധനങ്ങൾ, ഷോപ്പിംഗ്, ഇന്നത്തെ ഷോപ്പിംഗ് ഐറ്റംസ്, മത്തൻ, കുമ്പളൻ, പിന്നെ നമ്മുടെ സ്ഥിരം നേന്ത്രപ്പഴം, പിന്നെ അച്ഛൻ എന്തോ ഒരു പൊതി കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് 4 മണിക്ക് കേട്ടോ. പിന്നെ ഇതെല്ലാം വെട്ടിക്കണ്ടിച്ച് പുഴുങ്ങി ഞാൻ തക്കാളി അരിയട്ടെ കേട്ടോ. തേങ്ങ അരച്ച് കഴിഞ്ഞു കേട്ടോ. ഇതേ കറണ്ട് പോണതിൻ്റെ മുമ്പേ ചിലപ്പോൾ കറണ്ട് എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ച തേങ്ങ വേഗം അരച്ച് വെച്ച് തന്നെ. നമ്മുടെ ചോറ് നോക്കാം. ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെച്ച് വറക്കാൻ വേണ്ടിട്ട് കേട്ടോ. തളത്തി വെച്ചിട്ടാ പോയിരുന്ന, വെള്ളം ഉണ്ട്, അടച്ചു വെച്ചാ തളച്ചു പോവാ. അപ്പോ ഞാൻ തുറന്നു വെച്ചു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ മട്ടരിയാണ്, മട്ടരി ഇങ്ങനെ വെച്ചു കഴിഞ്ഞാ ചോറ് നല്ല സൂപ്പറായിട്ട്. അമ്മ കുക്കറിലാ വെക്ക, അമ്മയ്ക്ക് പറ്റും എനിക്ക് മട്ടരി വെച്ച് വറക്കുന്ന ഇഷ്ടം. അത് അവിടെ ഇരുന്ന് ആവട്ടെ. ഞാൻ തീച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ട് തിളക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുന്നത്, ഇവിടെ ചൂടുവെള്ളം തിളച്ച വെള്ളം ഇവിടെ ഉണ്ട്. ഈ തിളച്ച വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിക്കുക. അപ്പൊ അതവിടെ ഇരുന്നാവട്ടെ. നമുക്ക് തക്കാളിക്കൂട്ടിനെ അരിയാം. തക്കാളിക്കൂട്ടിനെ ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇയാളെ ഒന്ന് അരിഞ്ഞ് ശരിയാക്കാം.
നമുക്ക് തക്കാളി അരിഞ്ഞുകൂട്ടാം. തക്കാളിയും പരിപ്പും കൂടെയുള്ള ഒരു പരിപാടിയാണ്. ഇതിൻ്റെ ഈ ഫ്ലഷ് അല്ലേ, വിത്തൊക്കെ ഉള്ള ഭാഗം, അത് ഞാൻ കളയാറുണ്ട് കേട്ടോ. ഞാനത് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം എടുക്കാറുള്ളൂ. എല്ലാവരും അത് കളയാറുണ്ടോ എനിക്കറിയില്ല. എൻ്റെ അമ്മ അത് അങ്ങനെ കളയുന്ന കാണാറില്ല. അതും പാടെ അതും കൂടെ കൂട്ടിയിട്ടാണ് എടുക്കല്. എനിക്ക് എന്തോ അത് കാണുന്നുണ്ടോ പോലെ, ഞാനത് കളയും. എനിക്ക് ആ വിത്തോടു കൂടിയിട്ടുള്ള ഭാഗം കാണുമ്പോൾ എന്തോ ഒരു ഇതാണ്. അപ്പം ഞാനത് കളയും, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം എടുക്കുള്ളൂ. ചോറ് തോ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറിൽ തിളച്ച വെള്ളം ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളമാണ് കേട്ടോ അത്. അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് കുറച്ച് പരിപ്പ് എടുക്കണം കേട്ടോ. അതിനകത്ത് ഇത്രയും മതിയാവും. നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരണം ഈ പരിപ്പ്. നമുക്ക് കുക്കറിലേക്ക് പരിപ്പ് ഇടാം. നമുക്കിതിൽ അരിഞ്ഞു വെച്ച തക്കാളി പച്ചമുളകും ഇതിലേക്ക് ഇടാം. ഞാൻ വേറെ പാത്രമൊന്നും എടുത്തില്ല, മോതിരം വെച്ചിട്ട് ഇങ്ങനെയാണ് കട്ടിങ് ബോർഡിൽ നിന്ന് തന്നെ ഇടുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേണം. വെള്ളോട്ടോ അതിലേക്ക് പാകത്തിന് പരിപ്പ് വേകാനുണ്ട്, അതുകൊണ്ട് ഇച്ചിരി അധികം വെള്ളം വേണം. മതിയാവും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി വേഗം വയ്ക്കാം. ഇതെവിടെയെന്ന് വേവട്ടെ. അമ്മ ദേ ഓക്കെ, ഇങ്ങോട്ടൊന്ന് നോക്കമ്മേ, ദേ നിൽക്കുന്നു അമ്മ. അവിടെ അരിയൊക്കെ എടുത്ത് കഴുകുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് അമ്മയ്ക്ക് ഇവിടം കൊണ്ടാ വേദന. ഈ കയ്യിലേക്ക് ഇങ്ങനെ ഇറങ്ങുക ഒരു രണ്ടാഴ്ച ഉണ്ടാവും ഈ അവസ്ഥ തുടങ്ങിയിട്ട്.
മാവില്ലെങ്കിൽ വലിയ കഷ്ടപ്പെടെ. ഇഡ്ഡലി ദോശ, അമ്മയ്ക്ക് ദോശ ഇഷ്ടം, ഇഡ്ഡലി തന്നെ വലിയ പിടുത്തല്ലേ. അമ്മ ചോദിക്കാം, പിന്നെ ദിവസം രാവിലെ അവര് ഉപ്പുമാവ് കഴിച്ചേ, അപ്പഴേക്കും അരിവണത്തിലിട്ട് ചോദിച്ചു. രാവിലെ ദോശ കൂടി ചട്നി കിട്ടിയില്ലെങ്കിൽ അമ്മയുടെ അന്നത്തെ ദിവസം പോക്കാമ്മ. അതാ അതാ ഓ, എന്തെങ്കിലുമല്ലോ ദോശ, ദോശ കൂടി ചട്നി മൂന്നേരം അത് കൊടുത്താ സന്തോഷ. വെള്ളത്തിലിട്ടുണ്ട്, അതിന് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിടണം. ഉലുവ വേണം. ഇതിലമ്മ പച്ചരി ഇട്ടിട്ടുണ്ടോ? പൊന്നിയരി 2 ഗ്ലാസ്, ഒരു 1/2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് പച്ചരി, അത്രയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇനി ഉഴുന്ന് ഉലുവ ഒക്കെ ചേർക്കണം. 2 ഗ്ലാസ് പൊന്നിയരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്. ഇഡ്ഡലിക്ക് ആണെങ്കിൽ അങ്ങനെയാണ്, ഇതിനും അത്രയും 1/2 ഗ്ലാസ് തന്നെ ഉഴുന്നെടുക്കണുള്ളൂ. അപ്പം നമുക്കത് നനയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കൂട്ടാൻ അവിടെ ഇരുന്നാവട്ടെ. ഓക്കെ, നമുക്കതിൽ കഴുകിയ അരിയിലേക്ക് കുതിർക്കാൻ നമുക്ക് വെള്ളം ഒഴിക്കാം. നമുക്ക് ഉഴുന്ന് വേണം, കുറച്ച് ഉലുവ ഇടണം. ഒരു 4 മണി ഉലുവ. നമ്മുടെ ഈ അരിയില്ലേ കഴുകി വെച്ചത്, കുതിർത്താൻ വെച്ചത് അരിക്ക് ഇതാണ് കേട്ടോ. കുറച്ച് ഉഴുന്നെടുക്കാം. ഓ, 1/2 ഗ്ലാസ് തന്നെ കണക്ക്, കണക്ക് തെറ്റിയ ശരിയാവില്ല. വലിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതാണ്, അതിൽ കുറച്ചും കൂടെ വേണം. ചോറ് വാർക്കാറായി, ചോറ് വന്നു. അപ്പോൾ വാർക്ക, ചെറിയ പാത്രമായതുകൊണ്ടേ കുഴപ്പമില്ല, നമുക്കിങ്ങനെ വാർക്കാം. അങ്ങനെയാണിപ്പോൾ ഞാൻ ചെയ്യാറ്. എനിക്ക് കുക്കറിൽ മട്ടരി വയ്ക്കുന്നതിനേക്കാളും ഇതാണ് നന്നായി തോന്നുന്നത്, എളുപ്പം. എന്താണ് ഈ കഞ്ഞിവെള്ളം വെച്ച് ഹലുവ ഉണ്ടാക്കുന്ന വീഡിയോ കുറേ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടു. ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കണം വിചാരിച്ചു, പിന്നെ മൈദ കിട്ടിയപ്പോൾ മൈദ കൊണ്ട് അവർ ഉണ്ടാക്കി. അതുണ്ടായത് കഞ്ഞിവെള്ളം വെച്ച് ചെയ്ത് എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ, യൂട്യൂബിൽ ഗംഭീരമായിട്ട് കാണുന്നുണ്ട്. എണ്ണ ഒഴിക്കുക കേട്ടോ, പപ്പടം കാച്ചാൻ. ഉപ്പേരിയൊന്നുമില്ലേ, ഞാൻ പറഞ്ഞില്ല എങ്ങനെ വരും. നിങ്ങൾക്ക് പപ്പടം വെറുതെ തിന്നാൻ ഇഷ്ടമാണോ? ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ പപ്പടം എടുത്ത് തിന്നുന്ന സ്വഭാവം, പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്കത് ചോറിൻ്റെ കൂടെ മാത്രമേ ഇഷ്ടം, പിന്നെ പഴത്തിൻ്റെ കൂടെ. ചില ഉപ്പുമാവിൻ്റെ പുട്ടിൻ്റെയൊക്കെ കൂടെ പോ, എനിക്ക് പുട്ടിൻ്റെ കൂടെ ഒന്നും പപ്പടം ഇഷ്ടമല്ല. എനിക്ക് ചോറിൻ്റെ കൂടെയും പഴത്തിൻ്റെ കൂടെ, നേന്ത്രപ്പഴം പുഴുങ്ങിയത് അതിൻ്റെ കൂടെ പപ്പടം ഭയങ്കര ഇഷ്ടം. അങ്ങനെ
പപ്പടം കാച്ചളിനും കഴിഞ്ഞോട്ടോ കൂട്ടാണ്ട് നമ്മൾ കുക്കർ തുറന്നു കേട്ടോ. തക്കാളിയും പരിപ്പും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണിത് ഒഴിക്കാൻ. കുറച്ച് ഉപ്പ് കല്ലുപ്പാണ്. തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പ് ചേർക്കാം. തേങ്ങ അരപ്പ്, തേങ്ങയും വറ്റൽമുളകും ജീരകവും അത് കൂട്ടി അരച്ചതാണിത്. ഉപ്പ് നോക്കാം നമുക്ക്, അതൊരു ചടങ്ങല്ലേ. കുറച്ചും കൂടെ ഉപ്പ് വേണം. ഒരു ഇച്ചിരി പൊടി ഉപ്പിട്ടുണ്ട്. നല്ല കുടയട്ടെ വെള്ളത്തിൻ്റെ അംശം. നമുക്ക് കറിവേപ്പില ചേർക്കാം. താഴ്ത്തിയുണ്ട് കറിവേപ്പില. ഇനി ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ, ലേശം പച്ച വെളിച്ചെണ്ണ, മുളൂഷ്യം മുളൂഷ്യാവുന്നത്. അമ്മ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇതൊരു ഒരു ഡ്രോപ്പ് വെള്ളം ഒറ്റിക്കും, അത് വളരെ നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നൊക്കെ അമ്മ പറയുന്നു. അതെനിക്കറിയില്ല. എന്തായാലും ഞാനിതിവിടെ അടച്ചു വെച്ചു. നമ്മുടെ കറി റെഡി കൂട്ടാൻ, മുളകുശം റെഡി. ഞാൻ